സംഗതിയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? എനിക്ക് അതിന്റെ മോൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, മുടികൊണ്ട്. അപ്പൊ അതിന്റെ ആ മുടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് തീർച്ചയായിട്ടും. അതായത് പ്രവാചകന്മാരെല്ലാരും മുടി നീട്ടി വളർത്തിയവരാണ്. ഈ മുടി നീട്ടി വളർത്തേണ്ടെന്ന് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് പറഞ്ഞാൽ മതി. അതായത് നിസ്കരിക്കുന്ന സമയത്ത് ഇനി വേണമെങ്കിൽ ഒരു തൊപ്പിട്ടിട്ട് മുടിനെ ഒന്ന് അങ്ങോട്ട് ഇതാക്കാം. ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മുയിമൻ ഇസ്ലാമിനെതിരെയുള്ള മുടിയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ മുടി ഇസ്ലാമിക മുടിയാണെങ്കിൽ ഇന്നത്തെ കുട്ടികളുടെ മുടി, രക്ഷിതാക്കൾ വളർത്തുന്ന മുടി, അന്നെ എതിർക്കുന്നവരുടെ രക്ഷിതാക്കൾ ഉയർത്തുന്ന മുടി എന്ത് മുടിയാണോ ഇസ്ലാം എതിർത്തതാണ്. ക്രോപ്പ് ഇസ്ലാം അനുവദിക്കുന്നില്ല. വരച്ച് വരച്ചുണ്ടാക്കുന്ന തരകളാണെന്ന് കാണാൻ കഴിയുന്നത് എല്ലാവർക്കും. എന്നാ മോഹൻ്റെത് ആ ഇസ്ലാമിക വേഷത്തിലുള്ള മുടി വളർത്തു തന്നെയാണ് ശരിക്കും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് വന്നത്. ഇന്ന് എല്ലാ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ കുറേ വിമർശനത്തിൽ പെട്ടാളാണ്, പക്ഷെ ഞാൻ അതിലൊക്കെ രക്ഷപ്പെട്ടു. അതുപോലെ നീയും രക്ഷപ്പെട്ടു. വിമർശനം വിജയത്തിലേക്കുള്ളതാണ്. വിമർശനം തന്നെ വിജയമാണോ? അത് ഒരിക്കലും പരാജയമല്ല. പ്രവാചകന്മാരെല്ലാവരും ഭയങ്കരമായ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇല്ലേ? അതേമാതിരി തന്നെയാണ് എന്ത് കുട്ടീൻ്റെ മുടി കേട്ടോ. അതിനാ വളരെ സന്തോഷിക്കുന്നത്. പക്ഷെ കുട്ടി നന്നായിട്ട് പഠിക്കണം. സ്കൂൾ പഠനത്തിൽ നീ ഏറ്റവും ഉയർന്നു വരണം. ഇപ്പൊ ഒരു പിന്നെ ഈ ഹൈഡ്രജൻ തന്നെയാണ്, അത് എത്രാമത്തെ മൂലകം ആണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞത്? ഹൈഡ്രജൻ എച്ച് ഇ, അതായത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ മൂലകം ഉണ്ട്. അതായത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒന്നാമത്തെ മൂലകമാണ്. അപ്പൊ കുട്ടിക്ക് അത് അറിയില്ല. അപ്പൊ ഹൈഡ്രജൻ എന്ന മൂലകം നമ്മള് ഗ്യാസ് ഉണ്ടല്ലോ അടുപ്പ്, അത് ഹൈഡ്രജൻ ആണ്. മനസ്സിലായോ? പഠനങ്ങളിൽ കുട്ടി ഒന്നും കൂടി ഉയർന്ന് വരിക. മനസ്സിലല്ലേ? രണ്ടാമത്തെ വീലിയാണ്. ഏറ്റവും നല്ലൊരു ഒരു മൂലകം കണക്കൂട്ടിക്കോ, ഒന്നും പറയണ്ട. ഓക്സിജൻ. അപ്പൊ അങ്ങനെയുള്ള മൂലകങ്ങളുണ്ട്, ഈ പ്രകൃതി മൂലകങ്ങളും കൃത്രിമ മൂലകങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ കുട്ടി നന്നായിട്ട് പഠിച്ച് വളരുക കേട്ടോ. ഇപ്പൊ വാസാവിഷയങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തെ ഏറ്റവും പ്രധാനമായിട്ട് കാണും. മലയാളത്തിന് ഏറ്റവും പ്രധാനം. മലയാളത്തിൽ ഇപ്പോ ഹൈഡ്രജൻ പഠിക്കുമ്പോൾ അത് ഗ്യാസ് ആണ് എന്നുള്ളത്, വാതകമാണ് എന്നുള്ളത് കുട്ടി പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു കലാകാരനും നല്ലൊരു ഫുട്ബോളറും നല്ല സമൂഹത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിട്ട് ആര് വളരണം? ഞാൻ പേരോടുകൂടി പറയും, ആ ഫസ് വളർന്നു വരണം. എന്നിട്ട് ഇന്ന് തന്നെ